നമസ്കാരം ഹെറാൾഡ് ന്യൂസിലേക്ക് സ്വാഗതം. ലോകായുക്തയുടെ അധികാരങ്ങളെക്കുറിച്ച് വാചാലിനായി 2019 മുഖ്യമന്ത്രി പിണറായി വിജയൻ ചിന്താവാരികയിൽ എഴുതിയ ലേഖനം ഇപ്പോഴത്തെ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ വീണ്ടും ചർച്ചയാകപ്പെടുന്നു. അഴിമതിക്കെതിരെ കുരയ്ക്കാൻ മാത്രമല്ല ആവശ്യമെങ്കിൽ കടിക്കാനും കഴിയുന്ന സംവിധാനമാണ് ലോകായുക്തയ്ക്കെന്ന് അന്ന് പിണറായി കുറിച്ചിരുന്നു. ലോകായുക്ത നടപ്പാക്കിയത് തങ്ങളാണെന്ന് അവകാശപ്പെടുന്ന ലേഖനത്തിൽ ഈ സംവിധാനം ശക്തിപ്പെടുത്താൻ ജനങ്ങൾ ഇടപെടണമെന്നും പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. ലേഖനം ഇപ്രകാരമായിരുന്നു. ഓംബുഡ്സ്മാനെ കുറിച്ച് സാധാരണ പറയാറുള്ള ഒരു വിശേഷണം കുറയ്ക്കാൻ മാത്രം കഴിയുകയും എന്നാൽ കടിക്കാൻ കഴിയാത്തതുമായ ഒരു കാവൽ നായ എന്നതാണ്. എന്നാൽ ഓംബുഡ്സ്മാന്റെ കേരള പതിപ്പായ ലോകായുക്തയ്ക്ക് വിപുലമായ അധികാരങ്ങൾ നൽകിയിട്ടുണ്ട്. ആവശ്യമെന്ന് കണ്ടാൽ കടിക്കാനും കഴിയുന്ന സംവിധാനമാണ് ലോകായുക്തയ്ക്ക്. ഭരണനിർവഹണ വിഭാഗത്തിലുള്ള അഴിമതി, കാര്യക്ഷമതയില്ലായ്മ, അലംഭാവം, കാലതാമസം തുടങ്ങി പല പ്രവണതകൾക്കും പരിഹാരം തേടി ലോകായുക്തയെ സമീപിക്കാൻ കഴിയും. പരാതിക്കാരന് പണച്ചെലവില്ലാതെ സാങ്കേതികത്വവും കാലതാമസവും ഒഴിവാക്കി പരിഹാര മാർഗങ്ങൾ നൽകാനും ഉത്തരവാദികൾക്കെതിരെ നടപടി ശുപാർശ ചെയ്യാനും ലോകായുക്തയ്ക്ക് സാധിക്കും. LDF സർക്കാരിൻ്റെ അഴിമതി ദുർഭരണ വിരുദ്ധ നിശ്ചയദാർഢ്യത്തിൻ്റെ കൂടി പ്രതീകമാണ് 1999 വന്ന ലോകായുക്ത. ആദ്യവർഷം 159 കേസുകൾ ഫയൽ ചെയ്യപ്പെട്ടിടത്ത് 2019 3953 കേസുകൾ ഫയൽ ചെയ്തു. ഇതുവരെ 35456 കേസുകൾ ഫയൽ ചെയ്തതിൽ 34662 കേസുകൾ തീർപ്പാക്കി. ഇത് ലോകായുക്തയുടെ സ്വീകാര്യതയും ഫലപ്രാപ്തിയും വെളിവാക്കുന്നുണ്ട്. എന്നാൽ ഇതേ സർക്കാർ തന്നെയാണ് ലോകായുക്തയുടെ അധികാരം കവരാനുള്ള നീക്കവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ലോകായുക്തയുടെ വിധി സർക്കാരിന് തള്ളുകയോ കൊള്ളുകയോ ചെയ്യാൻ അധികാരം നൽകുന്നതടക്കമുള്ള നിയമ ഭേദഗതികളാണ് സർക്കാർ കൊണ്ടുവരുന്നത്. ഓർഡിനൻസിന് കഴിഞ്ഞ മന്ത്രിസഭ അനുമതി നൽകി. അംഗീകാരം ലഭിക്കാനായി ഗവർണർക്ക് സമർപ്പിച്ചിട്ടുമുണ്ട്. അഴിമതി തെളിഞ്ഞാൽ പൊതുപ്രവർത്തകർ അധികാര സ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ലെന്ന് വിധിക്കാൻ ലോകായുക്തയ്ക്ക് അധികാരമുണ്ട്. ഇത്തരം വിധി ഓരോ വിഷയവുമായി ബന്ധപ്പെട്ട അധികാരി ആരാണോ അവർക്ക് നൽകണമെന്നാണ് നിലവിലെ നിയമം. ഇത് ബന്ധപ്പെട്ട അധികാരി അംഗീകരിക്കണമെന്നാണ് വ്യവസ്ഥ. ഇതിൽ മാറ്റം വരുത്തി ഇത്തരം വിധിയിൽ അധികാര സ്ഥാനത്തുള്ളയാളിന് ഒരു ഹിയറിംഗ് കൂടി നടത്തി വിധി തള്ളുകയോ കൊള്ളുകയോ ചെയ്യാമെന്നാണ് ഭേദഗതിയിലെ ഇപ്പോഴത്തെ പ്രധാന വ്യവസ്ഥ. കഴിഞ്ഞ മന്ത്രിസഭയിൽ അംഗമായിരുന്ന KT ജലീൽ ബന്ധു നിയമന കേസിൽ അഴിമതി കാണിച്ചെന്നും മന്ത്രിസ്ഥാനത്തിരിക്കരുതെന്നും ലോകായുക്ത വിധിച്ചിരുന്നു. രാജി ഒഴിവാക്കാൻ ജലീൽ സുപ്രീം കോടതി വരെ പോയെങ്കിലും ഫലമുണ്ടായില്ല. ഭേദഗതി വരുന്നതോടെ സമാന സാഹചര്യത്തിൽ ലോകായുക്തയുടെ വിധിയിൽ മുഖ്യമന്ത്രിക്ക് ഒരു ഹിയറിംഗ് നടത്തി തീരുമാനമെടുക്കാം. ഓർഡിനൻസ് പ്രകാരം ലോകായുക്തയുടെ വിധിയിൽ ബന്ധപ്പെട്ട അധികാരി 3 മാസത്തിനകം തീരുമാനമെടുക്കണം. ഇല്ലെങ്കിൽ വിധി അംഗീകരിക്കപ്പെട്ടതായി കണക്കാക്കും. സർക്കാരിനെതിരെ നിലവിൽ ലോകായുക്തയിൽ നിലനിൽക്കുന്ന ചില കേസുകൾ ശക്തമാണെന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് നിയമ ഭേദഗതിയെന്ന് വിമർശനമുണ്ട്. അഴിമതി തെളിഞ്ഞാലും സർക്കാരിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾക്ക് അനുസരിച്ചായിരിക്കും വിധി നടത്തിപ്പ്. കൂടാതെ ലോകായുക്തയെ നോക്കുകുത്തിയാക്കുകയും ചെയ്യും. പൊതുരംഗത്തുള്ളവരുടെ അഴിമതി അന്വേഷിക്കാനും ഇത് സംബന്ധിച്ച കേസുകൾ വിചാരണ ചെയ്യാനുമാണ് 1998 കേന്ദ്ര നിർദ്ദേശപ്രകാരം സംസ്ഥാനങ്ങൾ ലോകായുക്ത സ്ഥാപിച്ചത്. പല കേസുകളിലും ലോകായുക്ത വിധികൾക്ക് നിലവിൽ തന്നെ ശുപാർശ സ്വഭാവമേ ഉള്ളൂ. ഉള്ളതിൽ ഏറ്റവും പ്രബലപ്പെട്ടതായിരുന്നു പൊതുപ്രവർത്തകർക്കെതിരായ അഴിമതിയുടെ അന്വേഷണവും കുറ്റം തെളിഞ്ഞാൽ അവർ സ്ഥാനത്ത് നിന്ന് മാറണമെന്ന് നിർദ്ദേശിക്കാനുള്ള അധികാരവും. പുതിയ ഭേദഗതിയോടെ ഈ അധികാരവും ലോകായുക്തയ്ക്ക് നഷ്ടമാകുകയാണ്. 2019 മുഖ്യമന്ത്രിയുടെ പേരിൽ ദുരിതാശ്വാസ നിധി ദുരുപയോഗം ചെയ്തുവെന്ന പരാതി ഉയർന്നു വന്നത്. കേരള ലോകായുക്ത അംഗീകരിക്കുകയും പിണറായി വിജയനും മറ്റ് സംസ്ഥാന മന്ത്രിമാർക്കും നോട്ടീസ് നൽകുകയും ചെയ്തിരുന്നു. ലോകായുക്ത ജസ്റ്റിസ് പയസ് സി കുര്യാക്കോസ്, ഉപലോകായുക്തമാരായ KP ബാലചന്ദ്രൻ, AK ബഷീർ എന്നിവരടങ്ങിയ ഫുൾ ബെഞ്ചാണ് RS ശശികുമാർ നൽകിയ പരാതി പരിഗണിച്ചത്. പരാതി സ്വീകരിച്ചുകൊണ്ട് ലോകായുക്ത ഉത്തരവിൽ വ്യക്തമാക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് 2021 കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ നിയമന വിവാദവുമായി ബന്ധപ്പെട്ട് മുൻ പ്രതിപക്ഷ നേതാവ് സമർപ്പിച്ച ഹർജിയിൽ വിശദീകരണം നൽകാൻ സംസ്ഥാന സർക്കാരിനോടും ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവിനോടും ലോകായുക്ത നിർദ്ദേശം നൽകി. കൂടാതെ BC നിയമനത്തിൽ സ്വജന പക്ഷപാതവും അഴിമതിയും നടത്തിയെന്നാരോപിച്ചാണ് മന്ത്രിക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ചെന്നിത്തല ലോകായുക്തയെ സമീപിച്ചത്.
കണ്ണൂർ സർവകലാശാല വിസി ഗോപിനാഥ് രവീന്ദ്രനെ പുനർനിയമനത്തിന് ശുപാർശ ചെയ്ത് സർവകലാശാല പ്രോസ് ചാൻസലർ കൂടിയായ മന്ത്രി ചാൻസലറായ ഗവർണർക്ക് രണ്ട് കത്ത് നൽകിയിരുന്നു. മാത്രവുമല്ല വിസിയുടെ നിയമനം ശുപാർശ ചെയ്യാൻ മന്ത്രിക്ക് അവകാശമില്ലെന്നും ചെന്നിത്തല ഹർജിയിൽ വാദിച്ചു. കേരളത്തിൽ ലോകായുക്ത ഭേദഗതി ചർച്ചകൾ തുടങ്ങിയത് 2020 ഡിസംബറിലാണ്. ഭേദഗതി ആഭ്യന്തര വകുപ്പിനോട് നിർദ്ദേശിച്ചത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ്. ആഭ്യന്തര വകുപ്പ് ഈ ഭയൽ നിയമന വകുപ്പിന് കൈമാറുകയായിരുന്നു. സർക്കാർ ഇത്തരത്തിലുള്ള നീക്കം നടത്തിയത് മുഖ്യമന്ത്രിക്കും മന്ത്രി ആർ ബിന്ദുവിനുമെതിരായ പരാതി ലോകായുക്തയിൽ നിലനിൽക്കുന്നത് കൊണ്ടാണെന്ന് പരാമർശങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. എന്നാൽ ഇ കെ നയനാർ മന്ത്രിയായിരുന്ന കാലത്ത് ഇപ്പോൾ ലോകായുക്തയെ ദുർബലമാക്കാൻ പിണറായി സർക്കാർ കൊണ്ടുവന്ന വിവാദ ഭേദഗതി ചർച്ച ചെയ്ത് ഏകകണ്ഠമായി തള്ളിക്കളഞ്ഞിരുന്നു എന്നാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. ലോകായുക്ത വിധിയെ സർക്കാരിന് തള്ളുകയോ കൊള്ളുകയോ ചെയ്യാമെന്ന ഇപ്പോഴത്തെ ഭേദഗതി വ്യവസ്ഥ 1998-99 മൂല നിയമത്തിന്റെ കരടിലുണ്ടായിരുന്നുവെന്ന്. എന്നാൽ മുഖ്യമന്ത്രി ഇ കെ നയനാരും അന്നത്തെ നിയമമന്ത്രി സി പി ഐയിലെ ഇ ചന്ദ്രശേഖർ നായരും ഉപേക്ഷിച്ച അതേ വ്യവസ്ഥയാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനും നിയമമന്ത്രി പി രാജീവും വീണ്ടും കൊണ്ടുവരുന്നത്. 1998 കേരള ലോകായുക്ത ഓർഡിനൻസ് 1999 February 1 ബില്ലായി നിയമസഭയിൽ വന്ന ശേഷമുള്ള ചർച്ചയിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒരേപോലെ വിമർശിച്ചത് അതിലെ 13-ാം വകുപ്പിലെ വ്യവസ്ഥകളെയാണ്. കാരണം പൊതുപ്രവർത്തകർക്കും ഉദ്യോഗസ്ഥർക്കുമെതിരായ അഴിമതി ആക്ഷേപങ്ങളിൽ ലോകായുക്തയുടെ തീർപ്പ് സർക്കാരിനോ മുഖ്യമന്ത്രിക്കോ ഗവർണർക്കോ അംഗീകരിക്കാനും നിരസിക്കാനും അധികാരമുണ്ടെന്നാണ് ഈ വകുപ്പിൽ പറഞ്ഞിരുന്നത്. നിരസിക്കാനുള്ള വ്യവസ്ഥയെ അന്നും പിറ്റേന്നും നടന്ന ചർച്ചയിൽ സബ്ജക്ട് കമ്മിറ്റി കൂടിയാലോചനകളിലും പ്രതിപക്ഷം എതിർത്തു. തനിക്ക് മാത്രമായി തീരുമാനമെടുക്കാൻ കഴിയില്ലെന്ന് സബ്ജക്ട് കമ്മിറ്റി ചർച്ചയിൽ മന്ത്രി ചന്ദ്രശേഖരൻ നായർ പറഞ്ഞു. പിന്നീട് നടന്ന ചർച്ചയിൽ പ്രതിപക്ഷത്ത് കെ എം മാണി, ആര്യാടൻ മുഹമ്മദ്, ടി എം ജേക്കബ് തുടങ്ങിയവരുടെ വിയോജിപ്പ് സി പി എമ്മിൻ്റെ ആനത്തലവട്ടം ആനന്ദം, ജി സുധാകരനും ഏറ്റുപിടിച്ചു. 13-ാം വകുപ്പ് തൽക്കാലം മാറ്റിവയ്ക്കാൻ സ്പീക്കർ എം വിജയകുമാറിന് നിർദ്ദേശിക്കേണ്ടി വന്നു. ലോകായുക്തയെ നോക്കുകുത്തിയാക്കരുതെന്ന വികാരം ഉയർന്നതോടെ മുഖ്യമന്ത്രി അടക്കമുള്ളവരുമായി കൂടിയാലോചിച്ച് വിവാദ വ്യവസ്ഥ നീക്കം ചെയ്തതായി മന്ത്രി ചന്ദ്രശേഖരൻ നായർ അറിയിച്ചു. ലോകായുക്ത തീരുമാനം അംഗീകരിക്കാൻ ഗവർണറും സർക്കാരും മുഖ്യമന്ത്രിയും ബാധ്യസ്ഥമാണെന്ന വ്യവസ്ഥ മന്ത്രിയുടെ ഔദ്യോഗിക ഭേദഗതിയിലൂടെ നിയമത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, ഹെറാൾഡ് ന്യൂസ്.